ओके वेन डायग्रामिले രണ്ടാമത്തെ ഇക്വേഷൻ പരിചയപ്പെടാം അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഒരു നഗരത്തിൽ 45% ആളുകൾ ഇംഗ്ലീഷിലും 15% ആളുകൾ മലയാളവും സംസാരിക്കും ഒരിക്കൽ കൂടി ഒരു നഗരത്തിൽ 45% ആളുകൾ ഇംഗ്ലീഷും 15% ആളുകൾ മലയാളവും സംസാരിക്കും 12% ആളുകൾ ഇവ രണ്ടും സംസാരിക്കുമെങ്കിൽ ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാത്തവർ എത്ര ശതമാനം ഓക്കേ അപ്പോൾ നമുക്ക് ഈ വെൻ ഡയഗ്രത്തിലെ ഇവ അടയാളപ്പെടുത്താം ഒരു നഗരത്തിൽ 45% ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കും ഓക്കേ അപ്പോൾ വെൻ ഡയഗ്രത്തിലെ ഈ ഒരു സർക്കിൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണമായിട്ട് എടുക്കാം ഒരു നഗരത്തിൽ 45% ആളുകളാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഓക്കേ 45% ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതുപോലെ തന്നെ 15% ആളുകൾ മലയാളം സംസാരിക്കും ഓക്കേ 15% ആളുകൾ മലയാളവും സംസാരിക്കും ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു സർക്കിളിനകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ് ഈ ഒരു സർക്കിളിനകത്ത് മലയാളം സംസാരിക്കുന്ന ആളുകളാണ് ഇത് രണ്ടും ചേരുന്ന ഈ ഒരു പോർഷനാവ് ഇംഗ്ലീഷും മലയാളവും സംസാരിക്കുന്ന ആളുകളാണ് ഓക്കേ ആണല്ലോ യെസ് അപ്പോൾ ഈ ഒരു പോർഷൻ എന്താണ് ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാത്ത മറ്റു ലെ ഭാഷകൾ സംസാരിക്കുന്നു ഒന്നിക്ക് തമിഴ് സംസാരിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നവരായിരിക്കാം ഓക്കേ അല്ലേ ഓക്കേ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു നഗരത്തിൽ 45% ആളുകൾ ഇംഗ്ലീഷും 15% ആളുകൾ മലയാളവും സംസാരിക്കും 12% ആളുകൾ ഇവ രണ്ടും സംസാരിക്കും ഓക്കേ ഇവ രണ്ടും സംസാരിക്കുന്നവർ 12% അത് ഇവിടെയും നമ്മൾ അടയാളപ്പെടുത്തുക അല്ലെ സംസാരിക്കുമെങ്കിൽ ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാത്തവർ എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഡി ആണ് കാണേണ്ടത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ഡി കാണാൻ എന്താ ചെയ്യേണ്ടത് 100ൽ നിന്ന് നമ്മൾ കുറയ്ക്കണം എന്ത് എയും ബിയും കൂട്ടിയിട്ട് അതിന് സി കുറച്ച് കിട്ടുന്ന സംഖ്യ 100 എന്ന് കുറയ്ക്കണം ഓക്കെ അപ്പോൾ ഡി കാണാൻ നമ്മൾ ചെയ്യേണ്ടത് 100ൽ നിന്ന് കുറയ്ക്കണം എന്ത് 45 കൂട്ടണം എന്നിട്ട് 12 കുറയ്ക്കണം ആ സംഖ്യയാണ് 100 എന്ന് കുറയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ 45 കൂട്ടിക്കഴിഞ്ഞാൽ 60 60ൽ നിന്ന് 12 കുറയ്ക്കണം 60ൽ നിന്ന് 10 കുറച്ച 50 50ൽ നിന്ന് 2 കുറച്ച 48 ഓക്കെ അപ്പോൾ 100ൽ നിന്ന് 48 കുറച്ച നമ്മുടെ ഉത്തരമായി അപ്പോൾ എത്ര കിട്ടും 52% എന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ എത്ര ശതമാനം പേരാണ് ഇവ ഇത് രണ്ടും അതായത് മലയാളവും ഇംഗ്ലീഷും സംസാരിക്കാത്ത എത്ര പേരാണ് നഗരത്തിലുള്ളത് 52% ആളുകളാണുള്ളത് ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നു ഒരു നഗരത്തിലെ 40% ആളുകൾക്ക് ടെലിവിഷനും 25% ആളുകൾക്ക് സ്കൂട്ടറും ഉണ്ട് 10% ആളുകൾക്ക് ടെലിവിഷനും സ്കൂട്ടറും ഉണ്ടെങ്കിൽ ടെലിവിഷനും സ്കൂട്ടറും ഇല്ലാത്തവർ എത്ര ശതമാനം ഓക്കെ അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രത്തിൽ ഇവയെല്ലാം അടയാളപ്പെടുത്താം ഒരു നഗരത്തിലെ 40% ആളുകൾക്ക് ടെലിവിഷൻ ഓക്കെ അപ്പോൾ ടി വി ഉള്ള ആളുകൾ എത്ര പേരുണ്ട് 40% ആളുകൾക്ക് ടി വി ഉണ്ട് പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു 25% ആളുകൾക്ക് സ്കൂട്ടറുണ്ട് സ്കൂട്ടറുള്ള ആളുകൾ 25% പേരാണ് ഓക്കെ അപ്പോൾ വെൻ ഡയഗ്രത്തിൽ ഈ ഒരു സർക്കിൾ നമ്മൾ ടി വി ഉള്ളവരായിട്ടും ഈ ഒരു സർക്കിൾ സ്കൂട്ടർ ഉള്ളവരായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടി വിയും സ്കൂട്ടറും ഉള്ള ആളുകളെയാണ് നമ്മൾ സിയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഡിയിൽ വരുന്നത് എന്താണ് സ്കൂട്ടറും ടി വി ഇത് രണ്ടും ഇല്ലാത്തവരാണ് ഈ ഒരു പോർഷനിൽ വരുന്നത് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ബാക്കി ചോദ്യത്തിൽ ബാക്കി പറയുന്നു 10% ആളുകൾക്ക് ടെലിവിഷനും സ്കൂട്ടറും ഉണ്ട് ഓക്കെ 10% പേർക്ക് ഇത് രണ്ടും ഉണ്ട് ഓക്കെ അപ്പോൾ 40% പേർക്ക് ടി വി പിന്നെ ടി വി ഉണ്ട് അതിൽ ടി വി ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ 25% ആളുകൾക്ക് എന്തുണ്ട് പിന്നെ സ്കൂട്ടറുണ്ട് എന്നാൽ 10% ആളുകൾക്ക് മാത്രമാണ് ഇത് രണ്ടുള്ള ആളുകളുള്ളത് ടി വിയും സ്കൂട്ടറും ഉള്ള ആളുകൾ 10% പേരാണ് ഓക്കെ ഇനി നമുക്ക് കാണേണ്ടത് എന്താണ് ഉണ്ടെങ്കിൽ ടെലിവിഷനും സ്കൂട്ടറും ഇല്ലാത്തവർ എത്ര ശതമാനം ഇല്ലാത്തവരാണ് നമ്മൾ ഡി എന്ന ഈ പോർഷന് അല്ലേ ഓക്കെ ഈ ഒരു ഏരിയ ആണ് ഇത് രണ്ടും ഇല്ലാത്തവർ ഡി കാണാൻ എന്താണ് ചെയ്യേണ്ടത് 100ൽ നിന്ന് കുറയ്ക്കണം എന്ത് എയും ബിയും കൂട്ടിയിട്ട് അതിന് സി കുറച്ച് കിട്ടുന്ന സംഖ്യ അല്ലേ 100ൽ നിന്ന് നമുക്ക് കുറയ്ക്കണം എന്ത് 40ഉം 25ഉം കൂട്ടണം 40ഉം 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ 65 65 നീ 10 കുറയ്ക്കണം അപ്പോൾ എത്രയാണ് 55 ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 100ൽ നിന്ന് 55 കുറച്ചാൽ നമ്മുടെ ഉത്തരമായി അപ്പോൾ എത്ര കിട്ടും 45% പേർ എന്ന് ഉത്തരം കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ 45% പേർക്ക് എന്തില്ല ടി വിയോ അതുപോലെ തന്നെ സ്കൂട്ടറോ ഇല്ലാത്ത ആളുകളാണ് 45% പേര് ഓക്കെ അല്ലേ മറ്റൊരു ക്വസ്റ്റ്യൻ
ഒരു പരീക്ഷയ്ക്ക് 40% കുട്ടികൾ കണക്കിനും 30% കുട്ടികൾ ഇംഗ്ലീഷിനും തോറ്റു. കണക്കിനും ഇംഗ്ലീഷിനും തോറ്റവർ 20% ആയാൽ രണ്ട് വിഷയങ്ങൾക്കും ജയിച്ചവർ എത്ര ശതമാനം? ഓക്കെ, അപ്പൊ വെൻ ഡയഗ്രാമിൽ അടയാളപ്പെടുത്താം. ഒരു പരീക്ഷയ്ക്ക് 40% കുട്ടികൾ കണക്കിന് തോറ്റു. അപ്പൊ 40% കുട്ടികൾ, അപ്പൊ ഈ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ കണക്കിന് തോറ്റവരുടെ എണ്ണമാണ് അല്ലെ. കണക്കിന് തോറ്റവർ 40%. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിനും 30% ഇംഗ്ലീഷിനും തോറ്റു. ഇത് ഇംഗ്ലീഷിന് തോറ്റവർ 30% പേരാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? 40% പേര് കണക്കിന് തോറ്റവരാണ് ഈ ഒരു സർക്കിള്. ഇത് 30% ഇംഗ്ലീഷിന് തോറ്റവരാണ് ഈ ഒരു സർക്കിള്. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് എന്താണ്? രണ്ടിനും തോറ്റവർ. മനസ്സിലാണല്ലോ, നേരത്തെ ജയിച്ചവർ എന്നായിരുന്നു, പക്ഷേ ഇതുപോലെ തോറ്റവരുടെ എണ്ണവും ഇതുപോലെ നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാത്സിന് തോറ്റവർ, ഇത് ഇംഗ്ലീഷിന് തോറ്റവർ, രണ്ടിനും തോറ്റവരാണ് ഏതെന്ന് പറയുന്നത്? ഈ സി എന്ന പോർഷൻ. അപ്പോൾ ഈ ഡി എന്ന ഇതെന്താണ്? ഈ രണ്ടിനും ജയിച്ച ആളുകളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ ചോദ്യം ബാക്കി നോക്കാം നമുക്ക്. കണക്കിനും ഇംഗ്ലീഷിനും തോറ്റവർ 20% അല്ലേ. കണക്കിനും ഇംഗ്ലീഷിനും തോറ്റവർ എത്ര പേരാണ്? 20% പേര് ഇതിന് രണ്ടിനും തോറ്റിട്ടുണ്ട്. അയാൽ രണ്ട് വിഷയങ്ങൾക്കും ജയിച്ചവർ എത്ര ശതമാനം? അപ്പോൾ രണ്ട് വിഷയങ്ങൾക്ക് ജയിച്ചവരാണ് ഈ ഡി. ഡി കാണാൻ എന്ത് ചെയ്യണം? 100 നിന്ന് നമ്മൾ കുറയ്ക്കണം. എന്താണ്? എയും ബിയും കൂട്ടിയിട്ട് അതിന് സി കുറച്ച് കിട്ടുന്ന ഉത്തരമാണ് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 40-30 കൂട്ടിക്കഴിഞ്ഞാൽ 70 നിന്ന് ഈ 20 കുറച്ച് എത്രയാണ്? 50. അപ്പോൾ 100 നിന്ന് 50 കുറച്ചാൽ 50%. അപ്പൊ 50% ആളുകൾ ഇംഗ്ലീഷിനും മാത്സിനും ജയിച്ചവരാണ് അല്ലേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിന് ചെയ്ത് നോക്കാനുണ്ട്. ഒരു ഹോസ്റ്റലിൽ 300 കുട്ടികൾ താമസിക്കുന്നു. ഇതിൽ 50% പേർ കാപ്പി കുടിക്കും, 60% പേർ ചായ കുടിക്കും, 20% പേർ ചായയും കാപ്പിയും കുടിക്കും. എങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹോസ്റ്റലിൽ 300 കുട്ടികളുണ്ട്. ആകെ കുട്ടികളുടെ എണ്ണമാണ് 300. ഇത് നമുക്ക് അവസാനം പരിഗണിക്കാം. ഓക്കെ, ഒരു ഹോസ്റ്റലിൽ ആകെയുള്ള കുട്ടികളുടെ എണ്ണം 300 പേരാണ്. ഇതിൽ 50% പേർ കാപ്പി കുടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കുന്നവരുടെ എണ്ണം ഇവിടെ എഴുതാം. കാപ്പി എത്ര ശതമാനം പേരാണ്? 50% പേരാണ് കാപ്പി കുടിക്കുന്നവർ. ഓക്കെ, അപ്പോൾ 50% പേർ കാപ്പി കുടിക്കും, 60% പേർ ചായ കുടിക്കും. 60% പേര് ചായ കുടിക്കും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, എന്നിട്ട് ചോദ്യം ബാക്കി വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കാണുന്ന പോർഷൻ, കാപ്പി കുടിക്കുന്നവരുടെ എണ്ണമാണ് അല്ലേ. അപ്പോൾ 50% കുട്ടികളാണ് കാപ്പി കുടിക്കുന്നത്. ഇനി ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അത് ചായ കുടിക്കുന്നവരുടെ എണ്ണമാണ്. 60% പേരാണ് ചായ കുടിക്കുന്നവരുള്ളത്. അപ്പോൾ ഈ മിഡിൽ ടേം എന്താണ്? ഈ മിഡിൽ പോർഷൻ എന്താണ്? രണ്ടും കുടിക്കുന്ന ആളുകളാണ്, ചായയും കാപ്പിയും കുടിക്കുന്ന ആളുകളാണ് ഇസി എന്ന ഈ പോർഷനിൽ കാണുന്നത്. അപ്പോൾ ഈ ഏരിയ എന്താണ്? ഇത് രണ്ടും കുടിക്കാത്തവരായിരിക്കും ഈ ഒരു പോർഷൻ കാണുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ചോദ്യം നോക്കാം നമുക്ക്. ഒരു ഹോസ്റ്റലിൽ 300 കുട്ടികൾ താമസിക്കുന്നു. ഇതിൽ 50% പേർ കാപ്പി കുടിക്കും, 60% പേർ ചായ കുടിക്കും, 20% പേർ ചായയും കാപ്പിയും കുടിക്കും. 20% പേരാണ് ചായയും കാപ്പിയും കുടിക്കുന്നവരുള്ളത്. ഓക്കെ, എങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണം എത്ര? നമുക്ക് കാണേണ്ടത് ഈ ഒരു പോർഷനാണ് ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ കുടിക്കാത്തവരുടെ എണ്ണം കാണാൻ നമുക്ക് ഡി ആണ് എടുക്കുന്നത് അല്ലേ. ഡി കാണുന്നത് വെച്ചിട്ട് 100 നിന്ന് എന്ത് കുറയ്ക്കണം? 100 നിന്ന് കുറയ്ക്കണം. എന്താ കുറയ്ക്കേണ്ടത്? എയും ബിയും കൂട്ടിയിട്ട് സി കുറച്ച് കിട്ടുന്ന ആൻസർ കുറയ്ക്കണം അല്ലേ. അതായത് എ ഇവിടെ 50 ബി 60, അത് രണ്ടും കൂട്ടിയിട്ട് അതിൽ നിന്ന് സി കുറയ്ക്കുക. എന്നിട്ട് ആ സംഖ്യയാണ് 100 എന്ന് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 50-60 കൂട്ടിക്കഴിഞ്ഞാൽ 110. 110 നിന്ന് 20 കുറച്ചാൽ 90. അപ്പോൾ 100 നിന്ന് 90 കുറച്ചാൽ ബാക്കി 10% എന്ന് കിട്ടും. അപ്പോൾ 10% ആളുകൾ ചായയോ കാപ്പിയോ കുടിക്കാത്തവരുടെ എണ്ണമാണ് അല്ലേ. അപ്പോൾ 10% പേരാണ് ഇത് രണ്ടും കുടിക്കാത്തവർ. ഓക്കെ, എന്നാൽ നമുക്ക് ചോദ്യത്തിൽ അവരുടെ ശതമാനം അല്ല ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ചായയും കാപ്പിയും കുടിക്കാത്തവരുടെ എണ്ണം ഇതവരുടെ ശതമാനമാണ്. ചായയും കാപ്പിയും കുടിക്കാത്ത 10% പേരുണ്ട്. നമ്മളോട് ചോദിച്ചത് അവർ എത്ര എണ്ണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അതിന് എന്ത് ചെയ്താൽ മതി? ആകെ 300 കുട്ടികളാണ് ഉള്ളത്. അതിൽ 10% കുട്ടികളാണ് ചായയും കാപ്പിയും കുടിക്കാത്തത് എന്ന് പറഞ്ഞാൽ
മുന്നൂറിന്റെ 10% കണ്ട ഉത്തരം കിട്ടി അല്ലേ 300ൽ 300 കുട്ടികൾ 10% പേരാണ് ചായയും കാപ്പിയും കുടിക്കാത്തവർ അപ്പോൾ അത് കാണാൻ വേണ്ടി 300ന്റെ 10% കാണണം 300ന്റെ അല്ലേ 300ന്റെ ഗുണനം 10% 10% കളയ 100 കൊണ്ട് ഹരിച്ചാൽ മതി ഓക്കേ അപ്പോൾ ഈ 2 0 2 0 വെട്ടി 3 കൊടുക്കണം 10 30 ആളുകൾ 30 പേര് അല്ലേ അല്ലെങ്കിൽ 30 കുട്ടികളാണ് ചായയും കാപ്പിയും കുടിക്കാത്തവർ നേരെ മറിച്ച് ശതമാനത്തിൽ ചോദിക്കാനെങ്കിൽ 10% അവരുടെ എണ്ണം ചോദിക്കാനെങ്കിൽ ആ 300ന്റെ 10% കാണണം ആൻസർ 30 പേര് എന്ന് കിട്ടും ഓക്കേ അല്ലേ